നമസ്കാരം, ഞാൻ ആശ. എൻ്റെ യൂട്യൂബ് ചാനലായ ബട്ടർഫ്ലൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി, അതായത് പഴയ നാടൻ രീതിയിലുള്ള ചിക്കൻ പെരട്ട്, വെള്ളം ഒഴിക്കാതെ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ അടുപ്പിലാണ്, വിറകടുപ്പിലാണ് ഇന്ന് ചിക്കൻ പാകം ചെയ്യുന്നത്. ഇത് ഞാൻ സാധാരണഗതിയിൽ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ, ഇപ്പോൾ ആരെങ്കിലും വിസിറ്റേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ പെരട്ടായിട്ടാണ് വെക്കുന്നത്. ഇത് 2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതുപോലെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇഞ്ചി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് കുത്തി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്താൽ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സവാള, സവാളയും ഞാനൊരു 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി വേണ്ടത് കരിയേപ്പിലയും മല്ലിയിലയും ഒക്കെ നമ്മളതിൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഉപ്പും മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കൻ വൃത്തിയായിട്ട് അരപ്പ് നന്നായിട്ട് കൈകൊണ്ട് ഞവടി ചേർത്ത് ഏകദേശം ഒരു മണിക്കൂറിലേറെ ഫ്രീസറിനകത്ത് വെച്ച് അത് നന്നായിട്ടത് മാംസത്തിൽ അരപ്പ് പിടിക്കാൻ വേണ്ടി വച്ചിട്ട് ഇരിക്കുന്നതാണ്. ഇനി ബാക്കി നമ്മളത് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് എൻ്റെ അടുപ്പ്. ലെയ്ത്തിലൊക്കെ പറഞ്ഞാൽ ഇതുപോലൊരു ചെറിയ സാധനം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാചകം ചെയ്യുന്നവരാണെങ്കിൽ പുറമേ പാചകം ചെയ്യാൻ എളുപ്പത്തിന് അതിൻ്റെ അടിയിൽ 2 തറവോട് ഇട്ടിട്ടുണ്ട്. കാരണം സിമെൻറ്റാണ്, സിമെൻറ്റിൽ ചൂടൊന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തറയോടോ അല്ലെങ്കിൽ ഇഷ്ടികയോ നിങ്ങൾക്ക് വയ്ക്കാം. നല്ല വലിയ കട്ടിയുള്ള ഒരു ഉരുളിയാണ് അടുപ്പിൽ വെച്ചേക്കുന്നത്. പാത്രം നന്നായി ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വറ്റൽ മുളകും കരിവേപ്പിലയും കൂടി ചേർക്കുക. ഉള്ളിളക്കി കരിവേപ്പില ഒന്ന് മൂപ്പിക്കുക. ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ആദ്യം ഇട്ടിട്ട് നന്നായി നമ്മളൊരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഉള്ളി എങ്ങനെ മൂത്ത് വരുന്നുണ്ട്, ഉള്ളി ചുമന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ സവാള കൂടി ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കുക. ഉള്ളി വാടി വരുന്നുണ്ട്. ആ ഉള്ളി നല്ല ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഇഞ്ചി, പച്ചമുളക്, തക്കാളി തുടങ്ങിയവയൊക്കെ ആഡ് ചെയ്യാം. മധ്യഭാഗം ഒന്ന് മാറ്റുമ്പോൾ തന്നെ എണ്ണയെല്ലാം വാർന്നു വരും. അപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് ഇഞ്ചി ഒന്ന് മൂപ്പിക്കുക. പിന്നീട് വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർക്കുക. നന്നായിട്ട് മൂപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കുകയാണ്. നമ്മുടെ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാശ്മീരി ചില്ലി ഒരു പിന്നെ 1.5 സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നു. പിന്നീട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ ആദ്യം ഇറച്ചിയിൽ ചേർക്കില്ല. ബാക്കി ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നേരത്തെ ഇറച്ചിയിൽ ചേർത്തിരുന്നു. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി നമ്മളിപ്പോൾ 2 കിലോഗ്രാം ഇറച്ചി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു മല്ലിപ്പൊടി ഒരു 5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നേരത്തെ ഇറച്ചിയിൽ കുരുമുളക് പൊടി നമ്മൾ ചേർത്തിരുന്നു. അതുകൊണ്ട് ഉള്ളിക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂൺ എരിയുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. നമുക്കിവിടെ പൊതുവെ എരി കുറവാണ്. പിന്നീട് കുറച്ച് കറിമസാല കൂടി ആഡ് ചെയ്യുക. കറിമസാല ഒരു 1.5 സ്പൂണൊക്കെ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ അത് ഇറച്ചിയിൽ കൂടെ ചേർത്തിരുന്നു. ഇത് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. മസാല നന്നായി മൂപ്പിച്ച ശേഷം അരപ്പ് ചേർത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുകയാണ് വേണ്ടത്. ചിക്കൻ ഇട്ട ശേഷം അരപ്പുമായിട്ട് നന്നായിട്ട് ഇളക്കി
ചേർക്കുക. ഒരു തുള്ളി വെള്ളം പോലും നമ്മളിവിടെ ഒഴിക്കുന്നില്ല. ചിക്കനിനുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഇത് വെന്തിരിക്കുന്നത്. ഏകദേശം വെന്ത് റെഡിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പരുവമായിട്ട് ആർക്കെങ്കിലും ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഒഴിച്ചാൽ മതി. അതല്ലെങ്കിൽ ചിക്കൻ അതിൻ്റെ വെള്ളത്തിൽ തന്നെ വേവുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ് ചെറിയ തീയിലിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് ഇളക്കി. കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് അത് അടിയിൽ പിടിക്കുകയൊന്നും ഇല്ല. അപ്പോൾ ചിക്കൻ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.